നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിൽ വെടിവെപ്പ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നടി ലീന മരിയ പോളിന് ഭീഷണി സന്ദേശം വന്ന കാര്യം പോലീസിലെ ഒരു വിഭാഗത്തിന് അറിയാമെന്ന് തെളിയുന്നു. വെടിവെപ്പ് നടക്കുന്നതിന് 4 ദിവസം മുൻപ് നെയിൽ ആർട്ടിസ്ട്രി എന്ന ബ്യൂട്ടി പാർലറിൽ ഷാഡോ പോലീസ് വന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെന്ന് ലീന പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കൊച്ചി സിറ്റി പോലീസിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരം December 11 ഷാഡോ പോലീസ് SI വിപിൻ ബ്യൂട്ടി പാർലറിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. ഇത് കുറിച്ചെടുക്കുകയും ചെയ്തു. വെടിവെപ്പിന് ശേഷം 17 ലീല മരിയ പോൾ പോലീസിന് നൽകിയ പരാതിയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഭീഷണി വന്ന കാര്യം അറിഞ്ഞിട്ടും ഇക്കാര്യം ഷാഡോ പോലീസ് ലോക്കൽ പോലീസിനെ അറിയിച്ചിരുന്നില്ല. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വെടിവെപ്പ് നടന്ന ബ്യൂട്ടി പാർലർ. നെയിൽ ആർട്ടിസ്ട്രിയിൽ വെടിവെപ്പ് ഉണ്ടായതിന് ശേഷമാണ് ഇത് ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് പോലും പോലീസ് അറിയുന്നത്. പോലീസ് സംഘം ബൂട്ടിട്ട് ശ്രീകോവിലിന് സമീപം എത്തിയതിനാൽ ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് മുൻപ് പരിഹാരം ചെയ്യാനാണ് തന്ത്രിമാരുടെ നിർദ്ദേശം. ദർശനത്തിനെത്തിയ 4 ട്രാൻസ്ജെൻഡർമാർക്ക് സുരക്ഷയൊരുക്കിയ പോലീസ് സംഘം ബൂട്ടിട്ട് ലാത്തിയും ഷീൽഡുമായി ശ്രീകോവിലിന് തൊട്ടു പിന്നിലെ മേൽപ്പാലത്തിൽ കയറിയത് ആചാരലംഘനമാണെന്ന് പരാതി ഉയരുകയും ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശ്രീകോവിലിൽ നിന്ന് കഷ്ടിച്ച് 10 മീറ്റർ മാത്രം അകലെ മാളികപ്പുറം ഫ്ലൈഓവറിലാണ് ബൂട്ടിട്ട് കയറിയത്. ഇത് ആചാരവിരുദ്ധമാണെന്ന് ദേവസ്വം അധികൃതരും ഭക്തരും ഉന്നയിച്ചിരുന്നു. ഉച്ചപൂജയ്ക്ക് മുൻപ് പരിഹാര ക്രിയകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട KSRTCയിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് തുടരുന്നു. എറണാകുളം KSRTC ഡിപ്പോയിൽ സർവീസുകൾ മുടങ്ങി. എറണാകുളത്ത് സിറ്റി സർവീസാണ് പ്രധാനമായും മുടങ്ങിയത്. എറണാകുളത്ത് 38 സർവീസ് മാത്രമേ രാവിലെ 8 മണി വരെ നടന്നുള്ളൂ. 36 സർവീസ് മുടങ്ങി. തിരുവനന്തപുരം കൊച്ചി സർവീസ് 11 മാത്രമേ നടന്നിട്ടുള്ളൂ. പെരുമ്പാവൂരിൽ 17, പറവൂരിൽ 10 സർവീസുകൾ മുടങ്ങി. വയനാട്ടിൽ ആകെയുള്ള 238 സർവീസുകളിൽ 103 സർവീസുകൾ മുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സർവീസുകൾ മുടങ്ങുമെന്നാണ് വിവരം. ഇത് യാത്രാ ദുരിതം രൂക്ഷമാക്കും. ആലുവയിൽ 35 സർവീസുകളാണ് മുടങ്ങിയത്. മലബാർ മേഖലയിൽ ഇതുവരെ 7 സർവീസുകൾ മാത്രമാണ് റദ്ദാക്കിയതെന്ന് സോണൽ മാനേജർ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസിലെ പ്രതിയായ ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ആഴ്ചകൾക്ക് മുൻപാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഗൂഢാലോചന നടത്തി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയാണ് പോലീസ് തന്നെ പ്രതി ചേർത്തതെന്നും അന്വേഷണം പക്ഷപാതപരമാണെന്നും ആരോപിച്ചായിരുന്നു ദിലീപിന്റെ ഹർജി. നിലവിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് ജസ്റ്റിസ് സുനിത് തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് വ്യക്തമാക്കിയത്. ദിലീപിന്റെ അമ്മയും സമാനമായ ഹർജിയുമായി നേരത്തെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഈ ഹർജിയും ഹൈക്കോടതി തള്ളിയിരുന്നു. കേസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും വിചാരണ വൈകിപ്പിക്കാനുമുള്ള ശ്രമമാണ് ദിലീപ് നടത്തുന്നതെന്ന് ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. കുറ്റപത്രം സമർപ്പിച്ചതിനുശേഷം 40+ ഹർജികളാണ് വിവിധ കോടതികളിലായി ദിലീപ് നൽകിയിരിക്കുന്നത്. ഇത് വിചാരണ വൈകിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. കീഴ്ക്കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ മേൽക്കോടതിയിൽ ഹർജികൾ നൽകിയാൽ സാധാരണഗതിയിൽ വിചാരണ നേരിടുന്നതിൽ കാലതാമസമുണ്ടാകും. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.